ഹായ് എവരിവൺ, വെൽക്കം ടു എണസ്റ്റ് അക്കാഡമി. എണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ സിലബസ് വന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. സിലബസ് വന്നതിന് ശേഷം പലർക്കും പല രീതിയിലുള്ള ആശങ്കകളൊക്കെയാണ്. സോ സിവിൽ സ്റ്റുഡൻസിനും കെമിക്കൽ സ്റ്റുഡൻസിനും മെയിനായിട്ട് വരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, മെക്കാനിക്കൽ സബ്ജക്റ്റുകൾ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്. നമുക്ക് തന്നെ ഒരുപാട് എൻക്വയറീസ് വരുന്നത് സിവിൽ സ്റ്റുഡൻസിൻ്റെയും കെമിക്കൽ സ്റ്റുഡൻസിൻ്റെയും മെക്കാനിക്കൽ സബ്ജക്റ്റ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ടിപ്പും കാര്യങ്ങളും, നമുക്കതുപോലെ തന്നെ മെക്കാനിക്കൽ സിലബസിനെ പറ്റിയിട്ടുള്ള ഒരു ഓവർ വ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ മെക്കാനിക്കൽ സിലബസിനെ നമുക്ക് മെയിനായിട്ട് 5 മോഡ്യൂളായിട്ടാണ് സിലബസിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ മോഡ്യൂളിനും എത്ര വെയിറ്റേജ് ഉണ്ടെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. മെക്കാനിക്സിൽ നിന്ന് 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ബേസിക് സബ്ജക്റ്റിനകത്ത് വരുന്നതാണ് മെക്കാനിക്സ് എന്ന്. സോ അതിൽ നിന്നൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം നമുക്ക്. ദെൻ രണ്ടാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് മെറ്റീരിയൽസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. അതിൽ നിന്നും ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും. മൂന്നാമത്തെ മോഡ്യൂള് മെക്കാനിക്സ് ആൻഡ് ഡയനാമിക്സ് ഓഫ് മെഷീനറി ആണ്. അത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അത് വളരെ കോറായിട്ടുള്ള മെക്കാനിക്കലിൻ്റെ തന്നെ ഒരു കോർ പേപ്പർ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മെക്കാനിക്സ് ആൻഡ് ഡയനാമിക്സ് ഓഫ് മെഷീനറി എന്ന് പറയുന്നത്. അതിൽ നിന്ന് 6 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. അടുത്തത് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. ഹീറ്റ് ട്രാൻസ്ഫറും ഫ്ലൂയിഡ് മെക്കാനിക്സ് കൂടെ കമ്പൈൻഡ് ആയിട്ട് ഒരു 6 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. അവസാനമായിട്ട് 5-ാമത്തെ മോഡ്യൂളിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഒരു 6 മാർക്കിൻ്റെ വെയിറ്റേജാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് 5-ാമത്തെ മോഡ്യൂളിൻ്റെ കാര്യമാണ്. സോ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5-ാമത്തെ മോഡ്യൂളാണെന്നുണ്ടെങ്കിലും ബാക്കി മോഡ്യൂൾസ് എല്ലാം നമുക്ക് ഒരു യൂട്യൂബ് സീരീസ് ആയിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഓരോ മോഡ്യൂൾസ് എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അതിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് പോർഷൻസ് ഏതൊക്കെയാണ്, അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള പോർഷൻസ് എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊരു യൂട്യൂബ് സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ അത് കാണാൻ വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക. ഇപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് 5-ാമത്തെ മോഡ്യൂളായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതാണ്. സോ ഞാൻ ഡയറക്റ്റ്ലി 5-ാമത്തെ മോഡ്യൂളിലേക്ക് പോവുകയാണ്. സോ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിനെ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് പാരഗ്രാഫ്, അതിൽ നിന്നൊരു 3 മാർക്കാണ് നമുക്ക് വെയിറ്റേജ് വരുന്നത്. ദെൻ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് ഒരു 3 മാർക്കാണ് നമുക്ക് വരുന്നത്. സോ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ സിലബസ് എന്ന് പറയുന്നത് ആക്ച്വലി വളരെ സിമ്പിളായിട്ടുള്ളത്, അതുപോലെ തിയറി ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് കൊടുത്തിരിക്കുന്നത്. എത്തിക്സ്, നമ്മളൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ എത്തിക്സ്, ബോസിൻ്റെ ബിഹേവിയർ, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. ആ ഇൻഫ്ലുവൻസസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറേ തിയറി പോർഷൻസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്ന സിലബസിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും നമുക്ക് പി എസ് സി മുമ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കി കാര്യങ്ങളിൽ നിന്ന് ഈ ഹ്യൂമൻ റിലേഷൻ, എത്തിക്സ് അതുപോലുള്ള ഏരിയയിൽ നിന്ന് പി എസ് സി മുൻപ് അങ്ങനെ ക്വസ്റ്റ്യൻസ് അങ്ങ് ചോദിച്ച് കണ്ടിട്ടില്ല. ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ നിന്നാണ്. സോ നിങ്ങൾ ആ ഫസ്റ്റ് പോർഷൻ പഠിക്കുന്ന സമയത്ത്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ തന്നെയാണ്. ഓക്കെ, ഇനി പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിനെ നമുക്കൊരു 3-4 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഏരിയ ആണ്. കാസ്റ്റിംഗ് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവരി പോയിൻ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. സാൻഡ് കാസ്റ്റിംഗ്, സാൻഡ് മോൾഡ്, ടൈപ്പ് ഓഫ് മോൾഡിംഗ്, ടൈപ്പ് ഓഫ് പാറ്റേൺ, അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പാറ്റേൺ മെറ്റീരിയൽസ്, കോർസ് ആൻഡ് ടൈപ്സ് ആൻഡ് ആപ്ലിക്കേഷൻ, സാൻഡ് മോൾഡിംഗ് മെഷീൻസ്, ഗേറ്റിംഗ് സിസ്റ്റം, റൈസറിംഗ്, ഷെൽ മോൾഡിംഗ് കാസ്റ്റിംഗ്, സെറാമിക് മോൾഡിംഗ് കാസ്റ്റിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ്, വാക്വം കാസ്റ്റിംഗ്, സ്ലഷ് കാസ്റ്റിംഗ്, പ്രഷർ കാസ്റ്റിംഗ്, ഡൈ കാസ്റ്റിംഗ്, സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്, ദെൻ ഡിഫെക്ട്സ് ഇൻ കാസ്റ്റിംഗ്. അങ്ങനെ വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് ആണ് കാസ്റ്റിംഗിൻ്റെ ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏതൊക്കെ ഏരിയ കാസ്റ്റിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ കോർ, ടൈപ്പ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, കോർ ഏതൊക്കെ ടൈപ്പ് കോർ ഉണ്ടെന്നുള്ളതും അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒന്നും പി എസ് സി ഇതുവരെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇൻ ഡെപ്ത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കണ്ടിട്ടില്ല. പി എസ് സി പലപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു 2-3 ഏരിയയിലാണ് കാസ്റ്റിംഗിൽ. അതിൽ ഒന്നാമതാണ് ടൈപ്പ് ഓഫ് പാറ്റേൺ. ഇവിടെ കൊടുത്തിട്ടുണ്ട് ടൈപ്പ് ഓഫ് പാറ്റേൺ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ടൈപ്പ് ഓഫ് പാറ്റേൺ എന്ന് പറയുന്നത്. ദെൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ്. സോ ഇവിടെ ഓരോന്നും പേരെടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണെന്നുള്ളത്. ഷെൽ മോൾഡ് കാസ്റ്റിംഗ്, സെറാമിക് കാസ്റ്റിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ് കാസ്റ്റിംഗ്, വാക്വം, സ്ലഷ് കാസ്റ്റിംഗ്, പ്രഷർ കാസ്റ്റിംഗ് ആൻഡ് ഡൈ കാസ്റ്റിംഗ് ആൻഡ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ്. ഇങ്ങനെ പേരെടുത്ത് തന്നെ ഓരോ കാസ്റ്റിംഗ് മെത്തേഡ്സും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സ്പെഷ്യൽ കൈൻഡ് ഓഫ് കാസ്റ്റിംഗ് ആണ്. സാൻഡ് കാസ്റ്റിംഗ് അല്ലാതുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാസ്റ്റിംഗ് ആണ് ഇതെല്ലാം. ഈ പ്രോസസ്സുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. സോ ആദ്യം നമ്മൾ ടൈപ്പ് ഓഫ് പാറ്റേൺ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാസ്റ്റിംഗ് പ്രോസസ്സുകളെ പറ്റി പഠിക്കുക. പിന്നെ ഡിഫെക്ട്സ് ഇൻ കാസ്റ്റിംഗ്.
കാസ്റ്റിംഗിലെ ഉള്ള ഡിഫക്റ്റുകൾ എന്തൊക്കെയാണ്. ഇത് മൂന്നും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. കാരണം പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കാസ്റ്റിംഗിൽ നിന്ന് ചോദിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ഇനി അടുത്ത പോർഷനിലേക്ക് വരികയാണെങ്കിൽ മെഷീൻ ടൂളാണ്. മെഷീൻ ടൂളിനകത്ത് മില്ലിങ് ടേണിങ് ഗ്രൈൻഡിങ് ഷേപ്പിംഗ് ഡ്രില്ലിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പല വിധത്തിലുള്ള മെഷീൻ ടൂളുകളും അതിനകത്ത് നടത്തുന്ന ഓപ്പറേഷൻസിനെ പറ്റിയിട്ടുമാണ് ആ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. അടുത്തത് വരുവാണെന്നുണ്ടെങ്കിൽ വെൽഡിംഗ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ, റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. വെൽഡിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും അതിനുശേഷം എക്സ്ക്ലൂസീവായിട്ട് രണ്ട് വെൽഡിംഗ് ഈ സിലബസിൽ കൊടുത്തിരിക്കുന്നത് ടിഗ് ആൻഡ് മിഗ് വെൽഡിംഗ് എന്നാണ്. സോ ഈ രണ്ട് വെൽഡിങ്ങും വളരെ കൃത്യമായിട്ട് അതിൻ്റെ പോയിൻ്റ് ഔട്ട് ചെയ്ത് ടിഗിൻ്റെ മിഗിൽ നിന്നും മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് അനലൈസ് ചെയ്ത് തന്നെ പഠിക്കണം ടിഗും മിഗ് വെൽഡിങ്ങും. സോ വെൽഡിങ്ങിനകത്ത് കാസ്റ്റിങ്ങിൻ്റെ കൂട്ടൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സിലബസ് കൊടുത്തിട്ടില്ല. വെൽഡിങ് ദെൻ ടിഗ് ആൻഡ് മിഗ് വെൽഡിങ് ഇത്രയും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ടിഗ് മിഗ് വെൽഡിങ്ങിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ വരികയാണെങ്കിൽ ഏറ്റവും അവസാനം വരുന്നത് കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ ഓഫ് മെഷീൻ, സി എൻ സി മെഷീനാണ് അവസാനം വരുന്നത്. സോ സി എൻ സി മെഷീനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യം അതിൻ്റെ കോഡ്സ് ആണ്. സോ ജി കോഡ് എം കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സി എൻ സി കോഡ്സ് ഉണ്ട്. സോ ആ കോഡ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ മൂന്ന് മാർക്ക് പ്രൊഡക്ഷനിൽ നിന്ന് ചോദിക്കുന്നതിന് ചാൻസസ് ഒന്ന് ഒരു കാസ്റ്റിംഗിൽ നിന്നൊരു ക്വസ്റ്റ്യൻ, രണ്ടാമത് വെൽഡിങ്ങിൻ്റെ ടിഗ് ആൻഡ് മിഗ് വെൽഡിങ്ങിൽ നിന്നൊരു ക്വസ്റ്റ്യനും സി എൻ സി മെഷീൻ അല്ലെങ്കിൽ മെഷീൻ ടൂൾസ് ഇതിലേതെങ്കിലും ഒന്നിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു രീതിയിലായിരിക്കാം നമുക്ക് ഈ മൂന്ന് മാർക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ടിഗ് ആൻഡ് മിഗ് വെൽഡിങ്ങിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ നമുക്ക് ടിഗ് ആൻഡ് മിഗ് വെൽഡിങ് വരുന്നുണ്ട്. സോ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറിൻ്റെ ഇൻറ്റൻസീവായിട്ടുള്ള കോച്ചിങ്ങിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓരോ സ്റ്റുഡൻറ്റിനും സ്പെഷ്യൽ മെൻറ്റർ വെച്ചിട്ടുള്ള കോച്ചിങ് ആയിരിക്കും. മോക്ക് ടെസ്റ്റുകളും ടോപ്പിക് ടെസ്റ്റുകളും അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഏണസ്റ്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി. താങ്ക് യു.